ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. സംസ്ഥാനതല പട്ടയമേള ബുധനാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കേരളം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഭിന്നശേഷി സൌഹൃദ സംസ്ഥാനമായി മാറുകയാണെന്ന് മന്ത്രി ആർ ബിന്ദു. ശ്രീനാരായണ ഗുരുദേവന്റെ ജയന്തി ദിനത്തിൽ നാടെങ്ങും ചതേ ദിനാഘോഷ പരിപാടികൾ. അച്ചൻകോവിലാറിൽ പള്ളിയോടം മറിഞ്ഞ് രണ്ടു മരണം, രണ്ടുപേരെ കാണാതായി. ചരിത്ര പ്രസിദ്ധമായ തൃശൂർ പുലിക്കളി നാളെ ചമയ പ്രദർശനത്തിന് തുടക്കം. പുതിയ ബ്രിട്ടീഷ് രാജാവായി ചാൾസ് മൂന്നാമനെ പ്രഖ്യാപിച്ചു. US ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനൽ ഇന്ന്. വാർത്തകൾ വിശദമായി. സംസ്ഥാന ജില്ലാ താലൂക്ക് തല പട്ടയമേളകളുടെ ഉദ്ഘാടനം ബുധനാഴ്ച രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിക്കും. റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിക്കും. മന്ത്രിമാരായ കെ രാധാകൃഷ്ണൻ, ആർ ബിന്ദു എന്നിവർ മുഖ്യാതിഥികളായിരിക്കും. സംസ്ഥാനത്തൊട്ടാകെ വിതരണത്തിനൊരുങ്ങുന്നത് 13,534 പട്ടയങ്ങളാണ്. തൃശൂർ ടൌൺ ഹാളിലാണ് സംസ്ഥാനതല ഉദ്ഘാടന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം 14 ജില്ലാ കേന്ദ്രങ്ങളിലും 77 താലൂക്ക് കേന്ദ്രങ്ങളിലും പട്ടയമേളകൾ നടക്കും. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പട്ടയം വിതരണത്തിന് തയ്യാറായിരിക്കുന്നത് തൃശൂർ ജില്ലയിലാണ്. 3,575 പട്ടയങ്ങൾ, 2,423 പട്ടയങ്ങൾ കൊടുക്കാനൊരുങ്ങി ഇടുക്കി തൊട്ടുപിന്നിലുണ്ട്. വനഭൂമി പട്ടയങ്ങൾ ഏറ്റവും കൂടുതൽ വിതരണത്തിന് ഒരുങ്ങിയിരിക്കുന്നത് ഇടുക്കിയിലാണ്. ഇന്ന് സാമൂഹിക പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരുദേവന്റെ 168-ാം ജയന്തി ദിനം. ചതയദിനാഘോഷങ്ങളുടെ ഭാഗമായി ഗുരുവിന്റെ ജന്മസ്ഥലമായ തിരുവനന്തപുരത്ത് ചെമ്പഴന്തിയിലെ വയൽവാരം വീട്ടിൽ പ്രത്യേക പ്രാർത്ഥനകളും പൂജകളും നടന്നു. ചെമ്പഴന്തി ഗുരുകുലത്തിൽ നടക്കുന്ന മഹാസമ്മേളനം അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ശിവഗിരിയിൽ ഗുരുദേവ റിക്ഷ എഴുന്നള്ളിച്ചുള്ള ജയന്തി ഘോഷയാത്ര നടന്നു. ജയന്തി സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പങ്കെടുത്തു. സംസ്ഥാനമൊട്ടാകെ ചതയദിന ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. സർക്കാർ ഓഫീസുകളും പൊതു ഇടങ്ങളും ഭിന്നശേഷി സൌഹൃദമായി മാറുകയാണെന്ന് മന്ത്രി ആർ ബിന്ദു. കേരള ഹാൻഡിക്യാപ്ഡ് വെൽഫെയർ അസോസിയേഷന്റെ 11-ാമത് സംസ്ഥാന സമ്മേളനവും 9-ാമത് സമൂഹ വിവാഹവും കുടുംബസംഗമവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഭിന്നശേഷി സൌഹൃദ സംസ്ഥാനമായി മാറുകയാണെന്നും സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് ഭിന്നശേഷിക്കാരെ കൊണ്ടുവരുന്നതിനുള്ള മികച്ച പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷം മറ്റന്നാൾ സമാപിക്കും. വൈകുന്നേരം നഗരത്തിൽ നടക്കുന്ന വർണ്ണശബളമായ ഘോഷയാത്രയോടെയാണ് സമാപനം. ഘോഷയാത്ര ക്രമീകരണങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നഗരപരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും അന്ന് വൈകുന്നേരം 3 മുതൽ അവധി പ്രഖ്യാപിച്ചു. നഗരത്തിൽ പോലീസ് ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചരിത്ര പ്രസിദ്ധമായ തൃശൂർ പുലിക്കളി നാലോണ നാളിൽ. സ്വരാജ് റൌണ്ടിനെ കീഴടക്കാൻ ഇക്കുറി എത്തുന്നത് 250-ൽപരം പുലികൾ. പുലിക്കളിക്ക് മുന്നോടിയായുള്ള ചമയ പ്രദർശനത്തിന് തൃശൂരിൽ തുടക്കമായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ പ്രതിനിധി ഭരിത പ്രതാപ്. 5 സംഘങ്ങളിൽ നിന്നായി 250-ൽപരം പുലികളാണ് ഇക്കുറി തൃശൂർ നഗരം കീഴടക്കാനെത്തുന്നത്. അവസാനവട്ട ഒരുക്കങ്ങളിലാണ് തൃശൂർ. അരമണി കെട്ടി കുടവയർ കുലുക്കി ചെണ്ടത്താളത്തിനൊപ്പം ചുവടുവെക്കുന്ന പുലിക്കളി ചരിത്ര പ്രസിദ്ധമാണ്. പുലിക്കളിക്ക് മുന്നോടിയായുള്ള ചമയ പ്രദർശനത്തിന് തൃശൂർ ബാനർജി ക്ലബ്ബിൽ തുടക്കം കുറിച്ചിരുന്നു. മന്ത്രിമാരായ കെ രാധാകൃഷ്ണൻ, കെ രാജൻ എന്നിവർ ചേർന്ന് ചമയ പ്രദർശനം ഉദ്ഘാടനം നിർവഹിച്ചു. ലക്ഷങ്ങൾ ചിലവ് വരുന്നതാണ് പുലിക്കളി ആഘോഷം. ഓരോ പുലിക്കളി സംഘത്തിനും 2 ലക്ഷം രൂപ വീതമാണ് തൃശൂർ കോർപ്പറേഷൻ ധനസഹായമായി നൽകിയിരിക്കുന്നത്. നാളെ വൈകിട്ട് 4 സ്വരാജ് റൌണ്ടിൽ അരങ്ങേറുന്ന പുലിക്കളിയോടെയാണ് തൃശൂരിന്റെ ഓണം മഹോത്സവത്തിന് സമാപനം കുറിക്കുക. അച്ചൻകോവിലാറിൽ പള്ളിയോടം മറിഞ്ഞ് രണ്ടു മരണം, രണ്ടുപേരെ കാണാതായി. +2 വിദ്യാർത്ഥിയായ ചെന്നിത്തല സ്വദേശി ആദിത്യൻ, ചെറുകോൽ സ്വദേശി വിനീഷ് എന്നിവരാണ് മരിച്ചത്. കാണാതായ രണ്ടുപേർക്കായി തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. മാവേലിക്കരയ്ക്ക് അടുത്ത് വലിയ പെരുമ്പുഴക്കടവിൽ ഇന്ന് രാവിലെ 8:30 സംഭവം. ആറന്മുള ഉത്രട്ടാതി വള്ളംകളിക്ക് പുറപ്പെടാനൊരുങ്ങിയ ചെന്നിത്തല പള്ളിയോടമാണ് മറിഞ്ഞത്. നാളെയാണ് ഉത്രട്ടാതി ജലമേള. പ്രസിദ്ധമായ ആറന്മുള ജലോത്സവം നാളെ നടക്കും. 50 പള്ളിയോടങ്ങളാണ് മത്സര വള്ളംകളിയിൽ പങ്കെടുക്കുക. എലിസബത്ത് രാജ്ഞിയോടുള്ള ആദരസൂചകമായി നാളെ ദുഃഖാചരണം നടത്തുന്നതിന്റെ ഭാഗമായി ഔദ്യോഗിക പരിപാടികൾ ഒഴിവാക്കുമെങ്കിലും മുൻപ് ആരംഭിച്ചതും നടന്നുകൊണ്ടിരിക്കുന്നതുമായ ഓണാഘോഷ പരിപാടികൾ തുടരുന്ന പശ്ചാത്തലത്തിൽ ആറന്മുള ജലോത്സവവും മാറ്റമില്ലാതെ നടക്കും. എന്നാൽ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഔദ്യോഗിക ചടങ്ങുകൾ ഒഴിവാക്കേണ്ടതിനാൽ പരിപാടിയിൽ പങ്കെടുക്കില്ല.
കരുനാഗപ്പള്ളി കന്നേറ്റി ജലോത്സവത്തിൽ കുമരകം കേശവപുരം ബോട്ട് ക്ലബിന്റെ നടുവിലപ്പറമ്പിന് കിരീടം. 83rd ശ്രീനാരായണ ട്രോഫിക്കായി കന്നേറ്റി കായലിൽ നടന്ന ആവേശകരമായ മത്സരത്തിൽ നിരണം ചുണ്ടൻ രണ്ടാമനായി. മന്ത്രി കെ എൻ ബാലഗോപാൽ ജലോത്സവം ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AAR ന്യൂസ് _ TVയും എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. ഇന്ത്യയെ ഗവേഷണത്തിന്റെയും നവീകരണത്തിന്റെയും ആഗോള കേന്ദ്രമാക്കി മാറ്റാൻ സാധിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആവശ്യമെങ്കിൽ അതിനായി സംസ്ഥാനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളുടെ മാതൃക സ്വീകരിക്കണം. ശാസ്ത്രാധിഷ്ഠിത വികസനം ഉറപ്പാക്കുന്നതിനുള്ള ഫലപ്രദമായ ചുവടുവയ്പായിരിക്കും അതെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ന്യൂഡൽഹിയിൽ കേന്ദ്ര സംസ്ഥാന ശാസ്ത്ര കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമവിരുദ്ധ വായ്പാ ആപ്പുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. നിയമപരമായ ആപ്പുകളുടെ വൈറ്റ് ലിസ്റ്റ് തയ്യാറാക്കാൻ യോഗത്തിൽ തീരുമാനമായി. സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്ക് വായ്പ വാഗ്ദാനം ചെയ്യുകയും ഉയർന്ന പലിശ നിരക്ക് ഈടാക്കുകയും ചെയ്യുന്ന അനധികൃത ലോൺ ആപ്പുകൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് ധനമന്ത്രി യോഗം വിളിച്ചത്. കോൺഗ്രസ് മുൻ അധ്യക്ഷൻ രാഹുൽഗാന്ധി MP നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര നാളെ കേരളത്തിലെത്തും. ഇന്ന് രാത്രിയോടെ കേരള അതിർത്തിയായ പാറശാല ചെറുവാരക്കോണത്തെത്തുന്ന യാത്ര നാളെ രാവിലെ 7 പര്യടനം ആരംഭിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ 14 വരെയാണ് പര്യടനം. രാഹുൽഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര പ്രമാണിച്ച് നാളെ തമിഴ്നാട് തിരുവനന്തപുരം ദേശീയപാതയിൽ ഗതാഗത നിയന്ത്രണം. രാവിലെ 6 ഉച്ചയ്ക്ക് 11 വരെയാണ് നിയന്ത്രണമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. ചാൾസ് 3 പുതിയ ബ്രിട്ടീഷ് രാജാവായി പ്രഖ്യാപിച്ചു. ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 2:30 സെന്റ് ജെയിംസ് കൊട്ടാരത്തിലായിരുന്നു ചടങ്ങ്. രാജകുടുംബാംഗങ്ങളും പ്രധാനമന്ത്രിയും മുതിർന്ന നേതാക്കന്മാരും കാൻറ്റർബറി ആർച്ച് ബിഷപ്പും അടങ്ങുന്ന അക്സഷൻ കൌൺസിൽ അംഗങ്ങൾ രാജാവായി ചാൾസ് 3 പ്രഖ്യാപിച്ചു. ക്ഷണിക്കപ്പെട്ട 200 വിശിഷ്ട അതിഥികൾ മാത്രമായിരുന്നു ചടങ്ങിൽ പങ്കെടുത്തത്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്നും നാളെയും കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പുറപ്പെടുവിച്ചിട്ടുണ്ട്. കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 65 km വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ആളിയാർ ഡാമിന്റെ 3 ഷട്ടറുകൾ 12 cm വീതം തുറന്നതായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ശിരുവാണി ഡാം റിയർ സ്ലൂയിസ് 100 cm ഉയർത്തിയതായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. US ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് പോളണ്ട് താരം ഈഗ ഷ്യോൻടെക്കും ടുണീഷ്യൻ താരം ഒൻസ് ജാബറും ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം രാത്രി 1:30 മത്സരം. നോർവീജിയൻ താരം കാസ്പർ റൂഡ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ പ്രവേശിച്ചു. ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇപ്പോൾ ഒഡീഷ ബംഗളൂരുവിനെ നേരിടുകയാണ്. ഇന്നലെ നടന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ എതിരില്ലാത്ത 3 തോൽപ്പിച്ച് മുഹമ്മദൻ FC സെമിഫൈനലിൽ കടന്നിരുന്നു. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന 27th രാജ്യാന്തര ചലച്ചിത്ര മേളയിലേക്ക് എൻട്രികൾ സമർപ്പിക്കുന്നതിനുള്ള സമയം നാളെ അവസാനിക്കും. നീറ്റ് പാസായ ശേഷം ചൈനയിൽ മെഡിക്കൽ പഠനം പൂർത്തിയാക്കിയവരെ മാത്രമേ പഠനത്തിനു ശേഷം ഇന്ത്യയിൽ വിദേശ മെഡിക്കൽ ഗ്രാജുവേറ്റ് പരീക്ഷ എഴുതാൻ അനുവദിക്കൂവെന്ന് ബീജിംഗിലെ ഇന്ത്യൻ എംബസി. ചൈനയിൽ പഠനം പൂർത്തിയാക്കിയവർ ഇന്ത്യയിലെ യോഗ്യതാ പരീക്ഷ എഴുതും മുമ്പ് ചൈനയിൽ ചികിത്സ നടത്താൻ ആവശ്യമായ ലൈസൻസ് നേടിയിരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. സംസ്ഥാന തലത്തിൽ സംഘടിപ്പിക്കുന്ന ട്രാൻസ്ജെൻഡർ കലോത്സവം വർണ്ണപ്പകിട്ട് 2022 ഒക്ടോബറിൽ തിരുവനന്തപുരത്ത് നടക്കും. കലോത്സവത്തിന് മുന്നോടിയായി സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഈ മാസം 13 തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ സ്വാഗത സംഘം രൂപീകരണ യോഗം ചേരും. താനൂരിലെ 3 പൂരപ്പുഴ വള്ളംകളി നാളെ. 12 വള്ളങ്ങളാണ് മത്സരത്തിനിറങ്ങുന്നത്. 1 സ്ഥാനത്തെത്തുന്ന വള്ളത്തിന് 50,000 സമ്മാനം. കേരള വിനോദസഞ്ചാര വകുപ്പും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും സഹകരിച്ച് എന്റെ താനൂരിന്റെ മേൽനോട്ടത്തിൽ രൂപീകരിച്ച ജനകീയ കൂട്ടായ്മയാണ് വള്ളംകളിയുടെ സംഘാടകർ. സംസ്ഥാനതല പട്ടയമേള ബുധനാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കേരളം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഭിന്നശേഷി സൌഹൃദ സംസ്ഥാനമായി മാറുകയാണെന്ന് മന്ത്രി R. ബിന്ദു. ശ്രീനാരായണ ഗുരുദേവന്റെ ജയന്തി ദിനത്തിൽ നാടെങ്ങും ചതയദിനാഘോഷ പരിപാടികൾ. അച്ചൻകോവിലാറിൽ പള്ളിയോടം മറിഞ്ഞ 2 മരണം, 2 കാണാതായി. ചരിത്രപ്രസിദ്ധമായ തൃശൂർ പുലിക്കളി നാളെ. ചമയ പ്രദർശനത്തിന് തുടക്കം. പുതിയ ബ്രിട്ടീഷ് രാജാവായി ചാൾസ് 3 പ്രഖ്യാപിച്ചു. US ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനൽ ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.